ആദിവാസി തീരദേശ മേഖലകളിലെ വിദ്യാലയങ്ങളിൽ നിന്നും 9 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 100 പെൺകുട്ടികളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പ്രൊജക്ട് എയറൈസിന്റെ ഭാഗമായി നടപ്പാക്കുന്ന കളക്ടേഴ്സ് സൂപ്പർ 100 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രോഗ്രാം സയൻസ്, മാത്തമാറ്റിക്സ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകി വിദ്യാർത്ഥികൾക്ക് അവരുടെ താൽപ്പര്യമുള്ള മേഖലകളിൽ ആവശ്യമായ അറിവ് നൽകുക, വ്യക്തമായ തൊഴിൽബാധയും ഉന്നത നിലവാരത്തിലുള്ള മാർഗനിർദ്ദേശവും നൽകുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പാളയം അയ്യങ്കാളി ഹാളിൽ നടന്ന സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ നിർവഹിച്ചു. ആദിവാസി തീരദേശ മേഖലകളിലെ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി ജില്ലാ ഭരണകൂടം ഒപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് നമ്മൾ ഇവിടെ ഈ 100 നിങ്ങൾ എല്ലാവരും എവിടെ 100 ഗേൾസ് സ്റ്റുഡൻസോട് എത്തിച്ചേർന്ന് അങ്ങനെ ഒരു ബാച്ച് ഉണ്ടാക്കിയിട്ട് ഈ ബാച്ചിന് എല്ലാ തരത്തിലും സപ്പോർട്ട് കൊടുക്കാനും ഈ നിങ്ങൾക്ക് കോച്ചിങ് സപ്പോർട്ടോ ടീച്ചിങ് സപ്പോർട്ടോ മെന്റർഷിപ്പ് സപ്പോർട്ടോ ഇങ്ങനത്തെ എല്ലാ സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് ഈ കളക്ടർ സൂപ്പർ 100. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ ഭാവിയിൽ ഒരു 10 കഴിഞ്ഞിട്ടെങ്കിലും ഐ ഹോപ്പ് ദാറ്റ് നിങ്ങളുടെ ഇടയ്ക്ക് തന്നെ നല്ല സയൻറ്റിസ്റ്റും നല്ല മാത്തമെറ്റീഷ്യൻസും നല്ല ഡോക്ടേഴ്സും നല്ല എൻജിനീയേഴ്സായി മാറി വരാൻ നിങ്ങൾക്ക് കഴിയും. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിനൊപ്പം വനിതാ ശിശുവികസന വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ് വകുപ്പ് തുടങ്ങിയവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ പദ്ധതിയുടെ ഭാഗമായ 100 പെൺകുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ജില്ലയിൽ 34 സാമൂഹിക പഠനമുറികൾ, ചെറു വായനശാലകൾ ഒരുക്കുന്നതിലേക്കായി പുസ്തകങ്ങൾ സമാഹരിച്ചു നൽകിയ വിവിധ സ്ഥാപനങ്ങളെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. വിദ്യാർത്ഥിനികളുടെ പതിവ് ക്ലാസ് റൂം സെക്ഷനുകൾക്കൊപ്പം പെൺകുട്ടികളെ വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ എന്നിവയുടെ ഭാഗമാക്കാനും അവരുടെ ആശയവിനിമയ കഴിവുകൾ, ചിന്താശേഷി, നേതൃത്വ ഗുണങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാനുമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, വ്യവസായങ്ങൾ എന്നിവയിലേക്കുള്ള എക്സ്പോഷ്യർ ലഭിക്കുന്നതിലൂടെ വിദ്യാർത്ഥിനികൾക്ക് കൂടുതൽ അവസരങ്ങൾ വഴിതെളിക്കുകയാണ് പദ്ധതിയിലൂടെ. നിരവധി വിദ്യാർത്ഥിനികളും അധ്യാപകരും രക്ഷകർത്താക്കളും മറ്റ് വിശിഷ്ടാതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.